പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ ജഗന്നാഥൻ്റെ സുവിശേഷത്തിൻ്റെ പുതിയ ഒരു പാഠം പഠിക്കാനായി ദൈവം ഈ ദിവസം നമുക്ക് തരുന്ന വലിയ ദൈവാനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം കഥ ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം തൻ്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് സങ്കീർത്തനം പറയുന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാം അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അവിടുത്തെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു അത് എളിയവർക്ക് അറിവ് നൽകുന്നു ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ശക്തമായ വചനത്തിൻ്റെ ഇടപെടലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ വചന ശുശ്രൂഷയിലൂടെ നീളം നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ കന്നികാമാതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥന അപേക്ഷിച്ച് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ വലിയ ദാഹത്തോടെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഞാൻ ഹൃദയത്തിൽ നിന്ന് ഒരിക്കൽ കൂടി അഭിവാദനം ചെയ്യുന്നു നിങ്ങളുടെ ആത്മാർത്ഥമായ വചന പഠന പരിശ്രമത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമ്മൾ യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടാം അധ്യായത്തിൽ വളരെ വിശദമായി നാം പഠിക്കേണ്ട രണ്ട് സംഭവങ്ങളാണ് വിവരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം രണ്ടാം അധ്യായം കനായിൽ യേശു ചെയ്ത അവിടുത്തെ അടയാളങ്ങളുടെ ആരംഭവും പിന്നീട് ജെറുസലേമിൽ യേശു ദേവാലയം ശുദ്ധീകരിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കാനായിലെ കല്യാണവിരുന്ന് രണ്ട് ജെറുസലേമിലെ യേശു ദേവാലയം ശുദ്ധീകരിച്ചത് ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഇഴ പിരിക്കാനാവാത്ത അഭേദ്യമായ വേർപിരിച്ച് മാറ്റി നിർത്താനാവാത്ത ഒരു വലിയ ബന്ധം ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ഉണ്ട് എന്ന് നമുക്ക് ഇത് വായിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും നമുക്ക് വായിക്കാം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു ഇത് തുടങ്ങുന്നത് മൂന്നാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതുവരെയും യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവും ഓരോ ദിവസത്തെ സംഭവങ്ങളായിട്ടാണ് യോഹന്നാൻ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചു അതായത് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസം യേശു നഥാനിയേലിനെ കണ്ടുമുട്ടുന്നത് മൃതുലോമയായി കണ്ടുമുട്ടുന്നത് നമ്മൾ പഠിച്ചത് നാലാം ദിവസമാണ് എന്നാണ് അപ്പോൾ അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതായത് ഒന്നാം ദിവസത്തെ സംഭവങ്ങൾ വിവരിക്കുന്നത് യോഹന്നാൻ ഒന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തെട്ട് വരെ രണ്ടാം ദിവസത്തെ സംഭവങ്ങൾ ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി നാല് വരെ മൂന്നാം ദിവസത്തെ സംഭവങ്ങൾ മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെ നാലാം ദിവസത്തെ സംഭവങ്ങൾ നാൽപ്പത്തി മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെ അങ്ങനെ ഇപ്പോൾ എത്ര ദിവസങ്ങളായി നാല് ദിവസങ്ങളായിരിക്കുകയാണ് അപ്പോൾ ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുവിശേഷത്തിൽ യോഹന്നാൻ സുവിശേഷം എഴുതുന്ന സമയത്ത് ഇതിനകത്ത് അധ്യായങ്ങളും വാക്യങ്ങളും ഉണ്ടായിരുന്നില്ല അതായത് ഇപ്പോൾ നമ്മൾ പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്നാം വാക്യം എന്ന് സുവിശേഷം എഴുതുമ്പോൾ സുവിശേഷത്തിൻ്റെ ആദ്യ ചുരുളുകളിൽ ഇങ്ങനെ അധ്യായങ്ങളും വാക്യങ്ങളും ഇല്ല അത് പിന്നീട് കാലാന്തരത്തിൽ കൂട്ടിച്ചേർത്തതാണ് ഈ അധ്യായം നമുക്ക് മനസ്സിലാക്കാനും അധ്യായം വാക്യമൊക്കെ പഠിക്കാനും വേണ്ടി കാലാന്തരത്തിൽ പിന്നീട് കൂട്ടിച്ചേർത്തതാണ് അപ്പോൾ ഒന്ന് രണ്ട് അധ്യായങ്ങൾ ഇരുപത്തൊന്ന് അധ്യായങ്ങൾ എന്നൊക്കെ പറയുന്നു അപ്പോൾ യോഗന്നാ സുവിശേഷം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നാം അധ്യായത്തിലെയും രണ്ടാം അധ്യായത്തിലെയും കാര്യങ്ങളെല്ലാം തുടർച്ചയായി എഴുതി പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ ഇപ്പോൾ നാല് ദിവസങ്ങളായെങ്കിൽ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യം പറയുകയാണ് മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ നാലും മൂന്നും ഏഴാം ദിവസം എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം ഇപ്പോൾ നമ്മൾ ഈ സംഭവം യേശു ആരാണ് എന്ന വെളിപ്പെടുത്തലുകൾ യോഹന്നാൻ നൽകിക്കൊണ്ടിരുന്നതിന് നാല് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ആ നാല് ദിവസങ്ങൾ കഴിഞ്ഞ് യോഹന്നാൻ പറയുകയാണ് മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ നാല് പ്ലസ് മൂന്ന് സമം ഏഴ് അപ്പോൾ ഇത് ഏഴാം ദിവസമാണ് ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് സമയക്രമമനുസരിച്ച് ഏഴാം ദിവസമാണ് അപ്പോൾ ഇത് മൂന്നാം ദിവസവുമാണ് ഏഴാം ദിവസവുമാണ് യോഹന്നാൻ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഈ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിന് ബൈബിളിലെ മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥവുമായി ഒരു ബന്ധമുണ്ടോ എന്ന് നമുക്ക് ഒരു സംശയം തോന്നുന്ന വിധത്തിലുള്ള വാക്യങ്ങൾ യോഹന്നാനിൽ കാണാൻ പറ്റും ഉദാഹരണത്തിന് ആദിയിൽ വചനമുണ്ടായിരുന്നു ഇൻ ദ ബിഗിനിങ് വാസ് ദ വേൾഡ് ആൻഡ് ദ വേൾഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേൾഡ് വാസ് ഗോഡ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഇതുപോലെ ബൈബിളിൽ വേറൊരു പുസ്തകം തുടങ്ങുന്നുണ്ട് ആ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് വീതമായി ചലിച്ചുകൊണ്ടിരുന്നു ദൈവം അരളി ചെയ്തു വെളിച്ചം ഉണ്ടാകട്ടെ ഈ വാക്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് യോഹന്നാൻ വായിക്കുകയാണ് ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഉൽപ്പത്തി പറയുകയാണ് ദൈവം ആദ്യമായിട്ട് ദൈവം അരളി ചെയ്തു വെളിച്ചം യോഹന്നാൻ പറയുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു അതായത് ആദിയിൽ ദൈവാകാശവും ഭൂമി സൃഷ്ടിച്ചു ആദിയിൽ വചനം ഉണ്ടായിരുന്നു ദൈവരളി ചെയ്യുന്ന വെളിച്ചം ഉണ്ടാവട്ടെ യോഹന്നാൻ പറയുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ഇനി അവനെ യോഹന്നാൻ പറയുന്നു അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് അതായത് ഉൽപ്പത്തി പുസ്തകവും യോഹന്നാൻ്റെ സുവിശേഷവും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ളതുപോലെ നമുക്ക് വായിക്കുമ്പോൾ അനുഭവപ്പെടുകയാണ് അപ്പോൾ ഇത് യാതർച്ഛികമായി സംഭവിച്ച ഒരു കാര്യമല്ല യോഹന്നാൻ്റെ സുവിശേഷവും ഉൽപ്പത്തി പുസ്തകവും തമ്മിലുള്ള ബന്ധം യാദൃച്ഛികമായി സംഭവിച്ചതല്ല ഇത് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിന് സമാന്തരമായിട്ടാണ് അദ്ദേഹം യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ യോഹന്നാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് ഏഴാം ദിവസമാണ് ഏഴാം ദിവസം ഏഴാം ദിവസം എന്ന് പറഞ്ഞാൽ ഏഴാം ദിവസത്തിൽ ഉൽപ്പത്തിയിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വായിച്ചാലേ നമുക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് യഹൂദന്മാരുടെ വ്യാഖ്യാനങ്ങൾ അനുസരിച്ച് അവർ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുടെ വിവരണങ്ങൾ ആറ് ദിവസങ്ങൾ കൊണ്ട് ദൈവം എല്ലാം സൃഷ്ടിച്ചു ഏഴാം ദിവസം കൊട്ടിന്ന് വിശ്രമിച്ചു അപ്പോൾ ഏഴാം ദിവസം സാപത്താണ് വിശ്രമത്തിൻ്റെ ദിവസമാണ് ആരാധനയുടെ ദിവസമാണ് എന്ന രീതിയിലാണ് നമ്മൾ സാധാരണയായി മനസ്സിലാക്കിയിരിക്കുന്നത് അത് ശരിയാണ് താനും എന്നാൽ അത് കൂടാതെ തന്നെ യഹൂദന്മാർ അവരുടെ വ്യാഖ്യാനങ്ങളിൽ പറയുമായിരുന്നു ഏഴാം ദിവസമാണ് ദൈവം ഭൂമിയിലെ ആദ്യത്തെ കുടുംബത്തെ രൂപപ്പെടുത്തിയത് ആദവും ഹൗവയും ചേർന്ന കുടുംബം രൂപപ്പെട്ടത് ഏഴാം ദിവസമാണ് സ്ത്രീയും പുരുഷനുമായവരെ സൃഷ്ടിച്ചതിനു ശേഷം ദൈവം എല്ലാ സൃഷ്ടിയും പൂർത്തിയാക്കിയതിനു ശേഷം അവരെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി മാംസത്തിൽ നിന്നുള്ള മാംസം എന്നൊക്കെ ആദം പറഞ്ഞ് ആദൻ തൻ്റെ ഭാര്യയെ സ്വീകരിക്കുമ്പോൾ ദൈവം ആദ്യ കുടുംബത്തെ ആശീർവദിച്ചത് ഏഴാം ദിവസമാണ് എന്ന യഹൂദ വ്യാഖ്യാനങ്ങളോട് ചേർന്നാണ് ഇപ്പോൾ യോഗന്നാൻ ഈ ഏഴാം ദിവസം കാനായിലെ കല്യാണ വിരുന്നിലേക്ക് ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നിടത്തേക്ക് യേശു കടന്നു വരുന്നതിനെ അവതരിപ്പിക്കുന്നത് അപ്പോൾ തന്നെ നമ്മൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഏഴ് ദിവസങ്ങൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ച ദൈവ രൂപപ്പെടുത്തിയ ഈ ഭൂമിയിൽ ഏഴാം ദിവസം യേശു ഈ ഭൂമിയെ നവീകരിക്കാനായി കടന്നു വരികയാണ് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം എല്ലാറ്റിനെയും പുതുതാക്കാൻ വേണ്ടി യേശു കടന്നു വരുന്നു എന്ന സൂചനയും ഈ മൂന്നാം ദിവസം എന്ന ഒരു വാക്കിനകത്തുണ്ട് അതായത് ദ തേർഡ് ഡേ എന്ന് പറയുമ്പോൾ അത് ഏഴാം ദിവസമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അപ്പോൾ ഈ ഏഴാം ദിവസത്തിൽ യേശു കടന്നു വരികയാണ് യേശു എന്തിനാണ് കടന്നു വരുന്നത് ഏഴ് ദിവസങ്ങൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ച ഈ ഭൂമിയെ നശിപ്പിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു യേശു കടന്നു വരുന്നത് എല്ലാറ്റിനെയും നവീകരിക്കാനാണ് ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു അത് മുളയെടുക്കുന്നത് നീ കാണുന്നില്ലേ എന്ന് പ്രവാചകനിലൂടെ ദൈവം അരളി ചെയ്യുന്നു എല്ലാറ്റിനെയും നവീകരിക്കുന്ന ആളാണ് യേശു എല്ലാറ്റിനെയും പുതുതാക്കുന്ന ആളാണ് യേശു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയാമോ യേശുവിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടിയെല്ലാം ആരംഭിക്കാനുള്ള അവസരമുണ്ട് അതായത് തെറ്റിപ്പോയി തെറ്റുപറ്റി കുറവുകൾ പറ്റി പരാജയപ്പെട്ടുപോയി തീരുമാനങ്ങളെടുത്തത് ശരിയായില്ല അതായത് ജീവിതത്തിലെ നിലപാടുകൾ ശരിയായില്ല ജീവിതത്തിൽ പ്രവർത്തിച്ചതൊന്നും ശരിയായില്ല ഇങ്ങനെ മനുഷ്യനെല്ലാം തോറ്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ യോഹന്നാൻ പറയുകയാണ് ഇതാ സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം നവീകരിക്കുന്ന ഒരാൾ കടന്നു വരുന്നു അതായത് ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരവസരമുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് ഈ നമ്മുടെ എൽസാൽവദോറിലെ ജയിലിൽ ഒരു സുവിശേഷകൻ ചെന്ന് ആദ്യമായിട്ട് ആ ജയിൽ പുള്ളികളോട് പ്രസംഗിക്കുന്ന പ്രസംഗം ഇതാണ് നിങ്ങൾക്ക് ഒരവസരം കൂടി ദൈവം തരികയാണ് നിങ്ങൾക്ക് ഇനിയും ഒരവസരം കൂടി നന്നാവാനുണ്ട് നിങ്ങളെ ദൈവം കാത്തിരിക്കുകയാണ് ദൈവം നിങ്ങൾക്കിതാ വീണ്ടും ഒരവസരം കൂടി തരുന്നു യു ഹാവ് അനദർ ഒക്കേഷൻ അനദർ ഓപ്പർച്യൂണിറ്റി സി ഗോഡ് ഈസ് ഗിവിങ് ആസ് അൻ ഓപ്പർച്യൂണിറ്റി ടു സ്റ്റാർട്ട് എവറിഥിങ് ഓൾ ഓവർ അഗൈൻ ഒരിക്കൽ കൂടി എല്ലാം തുടങ്ങാൻ ദൈവം നമുക്ക് അവസരം തരികയാണ് അപ്പോൾ ഇതാണ് യേശുവിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എല്ലാ ദിവസവും അതുകൊണ്ടാണ് ഈ വിലാമങ്ങളുടെ പുസ്തകത്തിലൊരു വചനമുണ്ട് എന്തെന്നറിയാമോ കഥ പറയുകയാണ് ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണ് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം ഒരിക്കലും അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഇപ്പം ഞാൻ നിന്നെ നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്നലെ നീ ചെയ്ത ചില കാര്യങ്ങളുടെ കണ്ണിലൂടെയായിരിക്കും എന്നെ നോക്കുന്നത് എന്നാൽ യേശു നമ്മളെ നോക്കുന്നത് നമ്മെ നോക്കുന്നത് എന്നെ നിന്നെ നോക്കുന്നത് ഇന്നലെ നമ്മൾ ചെയ്ത പ്രവർത്തികളുടെ കണ്ണിലൂടെയല്ല ദൈവം ഇന്ന് നമ്മളെ ഫ്രഷായിട്ട് നോക്കുകയാണ് അതായത് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയാണ് യേശു ഒരു വ്യക്തിയോട് പെരുമാറുന്നത് അങ്ങനെയാണ് പെരുമാറുന്നത് ഉദാഹരണത്തിന് കല്ലെറിയാൻ കൊണ്ടുവന്ന ഒരു സ്ത്രീയെ എല്ലാവരും കൊണ്ടുവന്ന് ആരോപണങ്ങൾ പാപത്തിൻ്റെ എല്ലാ ആരോപണങ്ങളും ഉന്നയിച്ച് മുൻപിൽ നിർത്തുമ്പോൾ യേശു ആ സ്ത്രീയെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയാണ് നമുക്ക് തളർവാദ രോഗിയോട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ മത്തായിയോട് സക്കയൂസിനോട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ എന്തെന്നറിയാമോ അതായത് യേശുവിൽ നമുക്കെല്ലാം ഒരിക്കൽ കൂടി ആരംഭിക്കാനുള്ള ഒരവസരം ദൈവം തരികയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി കർത്താവ് ഈ പ്ര ഈ ദിവസം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ യേശുവിൽ നമുക്കെല്ലാം ഒരിക്കൽ കൂടി ആരംഭിക്കാൻ ഒരവസരമുണ്ട് നമുക്കെല്ലാം ഒരിക്കൽ കൂടി ആരംഭിക്കാൻ ഇനിയും നമുക്ക് സ്നേഹിച്ച് തുടങ്ങാം ക്ഷമിച്ച് തുടങ്ങാം സഹിച്ചു തുടങ്ങാം അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങാം നമുക്കിനിയും സ്നേഹത്തോടെ സംസാരിച്ച് തുടങ്ങാം നമുക്കിനിയും കുറേ കൂടി മെച്ചപ്പെട്ട പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടക്കാം ഇനിയും ഒരിക്കൽ കൂടി വചനം നമുക്ക് വായിച്ചു തുടങ്ങാം ഇനി ഒരിക്കൽ കൂടി നമുക്ക് ഒരു ആഴമായ ദൈവാനുഭവത്തിൻ്റെ ജീവിതത്തിന് വേണ്ടി ആരംഭിക്കാം എല്ലാ കാര്യങ്ങളും പുതുതാക്കാൻ ഇതാ രക്ഷകൻ കടന്നു വരികയാണ് അപ്പോൾ അതാണ് ഈ മൂന്നാം ദിവസം എന്ന് പറയുന്നതിൻ്റെ അർത്ഥങ്ങളിൽ ഒന്ന് അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം പുതിയതാക്കുന്നതും നവീകരിക്കുന്നതും ആരാണ് യേശുവാണ് ഇനി ഇവിടെ നമ്മൾ കാണുന്ന നമ്മൾ സാധാരണഗതിയിൽ ചില ആളുകൾ വായിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ലാത്തൊരു കാര്യം ഇവിടെ എന്തിനാണ് പരിശുദ്ധ അമ്മ അമ്മയെ കൊണ്ടുവന്ന് നിർത്തുന്നത് അതായത് ദൈവം ഇതാ പ്രപഞ്ചത്തെ യേശുവിലൂടെ പുതിയതായി രൂപപ്പെടുത്താൻ തുടങ്ങുമ്പോൾ സൃഷ്ടിക്കപ്പെട്ടതിനെ എല്ലാം നവീകരിക്കാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് ഈ മാതാവിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുന്നത് നിങ്ങൾ ഓർക്കേണ്ടത് യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ മിശികാരുടെ ജീവിതത്തിലുണ്ടായ പതിനായിരക്കണക്കിന് സന്ദർഭങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന സംഭവങ്ങൾ മാത്രം എടുത്താണ് യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത് ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിക്കുക അതായത് ഈ സുവിശേഷം അവസാനിക്കുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട് യേശു ചെയ്ത വേറെ അനേകം കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി എഴുതിയാൽ ഈ ഭൂമിയിലെ ഗ്രന്ഥങ്ങൾ അത് എഴുതാൻ തികയില്ല യേശു ചെയ്ത മറ്റനേകം കാര്യങ്ങളും ഉണ്ട് എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ അതെല്ലാം ഞാൻ എഴുതാൻ തുടങ്ങിയാൽ അത് എഴുതാൻ ഈ ഭൂമിയിലെ ഗ്രന്ഥങ്ങൾ തികയില്ല എന്നിട്ട് യോഹന്ന പറയുകയാണ് എന്നാൽ ഞാൻ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് യേശു ക്രിസ്തുവാണെന്ന് വെളിപ്പെടുന്നതിനും അതുവഴി ജീവൻ ജീവനുണ്ടാകുന്നതിനും നിത്യജീവൻ നിങ്ങൾ പ്രാപിക്കുന്നതിനും വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ സുവിശേഷം എഴുതുമ്പോൾ ഒരു കെയർഫുള്ളായി സെലക്ഷൻ നടന്നിട്ടുണ്ട് പതിനായിരക്കണക്കിന് യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഏറ്റവും വിലപ്പെട്ടത് മുത്ത് പവിഴം അത് മാത്രമാണ് യോഹന്നാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോഹന്നാൻ കെയർഫുള്ളായ ഒരു ഫിൽട്ടറിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്തിന് ഈ കാനായിലെ സംഭവം യോഹന്നാൻ എടുത്ത് അവതരിപ്പിക്കുന്നു കാനായിലെ സംഭവം എടുത്ത് അവതരിപ്പിക്കുന്നു ഞാൻ പറയുമ്പോൾ പരിശുദ്ധ കന്യകാമാതാവ് കൂടെ ഉണ്ടായിരുന്ന അപൂർവം ചില സന്ദർഭങ്ങളിലെ ഒരു സംഭവം എന്തിനാണ് യോഗന്നാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് എല്ലാത്തിനെയും നവീകരിക്കാൻ ദൈവം പോകുമ്പോൾ അതിനകത്ത് ഈ സ്ത്രീയുടെ പങ്ക് എന്താണ് നമ്മൾ വളരെയധികം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണ് നമ്മുടെ അമ്മ അതായത് സുശേഷത്തിൻ്റെ താളികളിലിരുന്ന് ഇത്രയും മനുഷ്യനെ രക്ഷയോട് അടുപ്പിക്കാൻ പരിശ്രമിച്ചിട്ടും എത്രയോ രീതിയിൽ മുറിവേൽപ്പിക്ക മുറിവേൽപ്പിക്കുന്ന സെൻസ് എത്രയോ രീതിയിൽ അപമാനിക്കപ്പെട്ട ആളാണ് പരിശുദ്ധ കന്നെയ്ക്കാൻ പറയും എൻ്റെ ചോദ്യം എന്തിനാണ് ഇവിടെ ഈ അമ്മയെ കൊണ്ടുവന്നിർത്തിയിരിക്കുന്നത് ഒരു കാര്യം എനിക്ക് വളരെ ഉറപ്പുണ്ട് അതായത് ദൈവം ഒരാത്മാവിനെ നവീകരിക്കാനായി യേശുവിലൂടെയുള്ള രക്ഷ ഒരാത്മാവിന് കൊടുക്കുമ്പോൾ ആ രക്ഷിക്കുന്ന പ്രക്രിയയിൽ ഈ മാതാവിന് ഉള്ളതിനേക്കാളും ഉയർന്ന ഒരു പങ്കും ഒരു ദൗത്യവും ഒരു ഉത്തരവാദിത്വവും ദൈവം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായോ അതായത് ഒരാളെ രക്ഷിക്കാനായി ദൈവം തൻ്റെ പുത്രൻ്റെ രക്ഷ പിതാവ് അയക്കുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് രക്ഷ ദൈവം കൊടുക്കുമ്പോൾ ആ രക്ഷ സ്വീകരിക്കുന്ന ആത്മാവിനെ സഹായിക്കാൻ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്വർഗം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധ കനിക മാതാവിനാണ് അപ്പോൾ അതുകൊണ്ട് മാതാവിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ആത്മീയത സമ്പൂർണമായ ഒരു സുവിശേഷത്തിൻ്റെ ആത്മീയത അല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റണം പരിശുദ്ധ കന്യകാമാതാവിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കണം പരിശുദ്ധ കന്യകാമാതാവ് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ വിമലഹൃദയ പ്രതിഷ്ഠ നടത്താൻ ആഹ്വാനം ചെയ്തതും ആഹ്വാനം ചെയ്യുന്നതും എല്ലാം അതുകൊണ്ടാണ് എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഈ കാര്യത്തിൽ അമ്മ സഹായിക്കും യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഇനി വേറെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു കല്യാണമാണ് പ്രതിപാദന വിഷയമെങ്കിലും ഇവിടെ കല്യാണത്തിന് നമ്മൾ ഒരു സാധാരണ ഒരു മലയാളി ഒരു കല്യാണത്തിൻ്റെ കാര്യം ചർച്ച ചെയ്താൽ കല്യാണത്തിന് പോയി അച്ഛൻ ഇവിടെ പോയി കല്യാണത്തിന് പോയതാണ് ആരുടെ കല്യാണം ആരുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന ആളുടെ കല്യാണം എവിടെ പെണ്ണ് ഇന്ന ആളാണ് പെണ്ണ് അതായത് ഒരു കല്യാണത്തെ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആരെക്കുറിച്ചാണ് സംസാരിച്ചു തുടങ്ങുന്നത് വരനെയും വധുവിനേയും കുറിച്ചാണ് അതായത് ഇത് ആരുടെ കല്യാണം ആരാരെ കല്യാണം കഴിക്കുന്നു അതായത് ഒരു ഒരു വിവാഹത്തിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ വരനും വധുവാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ വരനെയും വധുവിനേയും കുറിച്ച് വധുവിനെക്കുറിച്ച് പരാമർശമേയില്ല വരനെക്കുറിച്ച് കുറിച്ച് ആകെ ഒരു ഉള്ളത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ കല്യാണത്തെക്കുറിച്ചോ മണവാളനെക്കുറിച്ചോ മണവാട്ടിയെക്കുറിച്ചോ ആ കല്യാണത്തെക്കുറിച്ചല്ല യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെക്കുറിച്ചാണ് യോഹന്നാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരാത്മാവും യേശുവും തമ്മിലുള്ള വിവാഹബന്ധത്തെക്കുറിച്ചാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വരൻ്റെ സ്ഥാനത്ത് യേശുവും വധുവിൻ്റെ സ്ഥാനത്ത് മാതാവും അതുകൊണ്ട് മേരി എന്ന വാക്ക് യോഹന്ന ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും മറിയം എന്ന രീതിയിൽ യോഹന്നാൻ ഈ പരിശുദ്ധ കനേക മാതാവിനെ പറയുന്നില്ല എങ്ങനെ പറയുന്നത് യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ ദ മദർ ഓഫ് ജീസസ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ഞാൻ ചില വാക്യങ്ങൾ വായിക്കാം ഒന്നാമത്തെ വാക്യം യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ വാക്യം അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു ഇനി അഞ്ചാമത്തെ വാക്യം അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു മൂന്ന് പ്രാവശ്യം യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ അവൻ്റെ അമ്മ എന്ന് പറഞ്ഞ പരിശുദ്ധ കന്യകാമറിയം ഇവിടെ നിൽക്കുന്നത് ലോകമെമ്പാടും യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ മണവാട്ടിമാരാകാൻ പോകുന്ന മണവാട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് പരിശുദ്ധ കന്യകാമറിയം ഇവിടെ നിൽക്കുന്നത് വരൻ യേശുവും വധു പരിശുദ്ധ കന്യകാമാതാവും ആദ്യ മനുഷ്യനായ ആദത്തിൻ്റെ സ്ഥാനത്ത് യേശുവും ഹവയുടെ സ്ഥാനത്ത് പരിശുദ്ധ കന്യകാമാതാവും അതുകൊണ്ടാണ് വിശുദ്ധ ഐറേനിയസ് മാതാവിനെ വിളിച്ചത് രണ്ടാം ഹൗവ രണ്ടാം ഹൗവ അതായത് എന്താണ് ദൈവം പറഞ്ഞതുപോലെ അനുസരിക്കാത്ത ദൈവം പറഞ്ഞതുപോലെ കേൾക്കാത്ത ഹൗവയുടെ സ്ഥാനത്ത് ദൈവം പറയുന്ന എല്ലാം കേൾക്കാൻ തയ്യാറായി രണ്ടാം ഹവ ഇപ്പം ഞാനിത് ഇത്രയും വിശദമായി ഇപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഭാഗം എനിക്ക് വളരെ സമയമെടുത്ത് വിശദീകരിക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം യോഹന്നാൻ സുവിശേഷത്തിലെ ഓരോ സംഭവങ്ങളും അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ ഒരു കഥ പറയുകയല്ല ഈ കഥയ്ക്കകത്ത് നമ്മൾ വായിക്കുന്ന അർത്ഥത്തിനപ്പുറത്ത് ആഴമുള്ള ചില അർത്ഥങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയണമെന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞത് കാരണം ഇനി നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഓരോ അടയാളങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഈ അടയാളങ്ങൾക്കെല്ലാം നമ്മൾ കാണുന്ന അർത്ഥമല്ല ഉള്ളത് കാണുന്ന അർത്ഥത്തിന് അപ്പുറത്തുള്ള അർത്ഥമുണ്ട് അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ചില കാര്യങ്ങൾ എടുത്തിട്ട് ഇപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്ന് ചോദിച്ചതിനെ അല്ലെ സ്ത്രീയെ എന്ന് വിളിച്ചതിനെയൊക്കെ അക്ഷരാർത്ഥത്തിലെടുത്തിട്ട് വ്യാഖ്യാനിച്ചാൽ നമ്മൾ അപകടത്തിൽ ചെന്നുപെടും നമ്മൾ യോഹന്നാൻ ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടില്ല മറിച്ച് യോഹന്നാൻ നമ്മൾ കാണുന്ന അർത്ഥത്തിനപ്പുറത്ത് വലിയ കാര്യങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ എല്ലാ യേശുവിൻ്റെ ജീവിതത്തിൽ നടന്ന ചരിത്ര വസ്തുതകളെയും യോഹന്നാൻ എടുത്തവതരിപ്പിക്കുമ്പോൾ ആ സംഭവങ്ങൾക്ക് നമ്മൾ ഈ വായിക്കുന്ന അർത്ഥത്തിനപ്പുറത്ത് ആഴമുള്ള അർത്ഥങ്ങളുണ്ട് എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പാക്കണം രണ്ടാമത്തേത് എന്തിനാണ് അപ്പോൾ യോഹന്നാൻ ഈ സംഭവങ്ങളിലൂടെ എല്ലാം തെളിയിക്കാൻ എന്താണ് യോഹന്നാൻ പരിശ്രമിക്കുന്നത് യേശു ആരാണ് എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ് യേശു ദൈവമാണ് യേശുവിൻ്റെ മഹത്വം യേശു ദൈവമാണ് അവൻ ദൈവം അയച്ച രക്ഷകനാണ് ഇത് വിശ്വസിക്കാൻ ഏറ്റെടുക്കാൻ സഹായിക്കുന്ന വിധത്തിൽ ആഴമുള്ള കാര്യങ്ങൾ യോഹനാൻ അവതരിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഈ കാനയിലെ കല്യാണ വിരുന്ന് നമ്മൾ അത്രയും ഗൗരവമായിട്ട് എടുക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഈ ഒരു എപ്പിസോഡിൽ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അതായത് ഈ ദൈവം ഞാൻ പറഞ്ഞല്ലോ ഇത് ഏഴാം ദിവസമാണ് ഒരു കുടുംബത്തെ രൂപപ്പെടുത്തിയ ദിവസമാണ് അതുപോലെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ദൈവം സൃഷ്ടിക്കപ്പെട്ടതിനെല്ലാം വീണ്ടും പുനഃസൃഷ്ടിക്കുകയും യേശുവിലോട് വീണ്ടും നവീകരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ ഏഴാം ദിവസം എന്ന സൂചന യോഹന്നാൻ നൽകുന്നത് ഇനി അതിനകത്ത് ഏറ്റവും അമേസിംഗ് ആയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദൈവം ഈശോ ഈ ലോകത്തിലേക്ക് വന്ന് തൻ്റെ പരസ്യ ജീവിതത്തിന് ആരംഭം കുറിക്കുമ്പോൾ എല്ലാറ്റിനെയും നവീകരിക്കാൻ തുടങ്ങുമ്പോൾ യേശു അത് തുടങ്ങിയതെടാണ് ഒരു കുടുംബത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ നമ്മുടെ ഈ ഭൂമിയുടെ നവീകരണം മുഴുവൻ ആരംഭിക്കുന്നത് ഓരോ വീടുകളിലുമാണ് അപ്പോൾ ഇത് വായിക്കുമ്പോൾ എനിക്ക് കുറെ കൂടി ഭാരം വരുന്നുണ്ട് കാരണം ഓരോ കുടുംബത്തിൻ്റെയും രക്ഷയാണ് ഈ സമൂഹത്തിൻ്റെ രക്ഷ യേശു എവിടെയാണ് ഇത് ആരംഭിച്ചത് ഒരു വീട്ടിലാണ് ഇത് ആരംഭിക്കുന്നത് അപ്പോൾ നമ്മൾ രക്ഷ ആരംഭിക്കേണ്ടതും രക്ഷയെ പരിപോഷിപ്പിക്കേണ്ടതും കുടുംബങ്ങളിലാണ് സമൂഹത്തെ നമ്മൾ നിർമ്മിക്കേണ്ടത് കുടുംബങ്ങളെ പുനർനിർമ്മിച്ചുകൊണ്ടാണ് കുടുംബങ്ങളിലേക്ക് ദൈവത്തിൻ്റെ രക്ഷ ഇറക്കി ചെന്നുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഒരു സഭ എന്ന നിലയിൽ പുരോഹിതരെന്ന നിലയിൽ സന്യസ്ഥരെന്ന നിലയിൽ ദൈവവേലക്കാരെന്ന നിലയിൽ കുടുംബങ്ങളിലേക്ക് കുറെ കൂടി ആഴത്തിലിറങ്ങാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി യോഹന്നാൻ ഈ കാനായിലെ കല്യാണ വിരുന്നിലൂടെ നൽകുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കുടുംബങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക മാത്രമല്ല നമുക്ക് സാധിക്കുന്ന വിധത്തിലെല്ലാം കുടുംബങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങളിലേക്കും ആഴത്തിലിറങ്ങിച്ചെല്ലാനും ഈ പഴയ വീഞ്ഞനെ പുതിയ വീഞ്ഞാക്കി മാറ്റാനും വീഞ്ഞില്ലാത്തതിന് വീഞ്ഞ് രൂപപ്പെടുത്തി കൊടുക്കാനുമുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്ന് ദൈവം നമ്മളെ ഈ സംഭവത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ കുടുംബ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകളോ പ്രയാസങ്ങളോ ഒക്കെ വരുമ്പോൾ ഓർക്കണം നമ്മൾ ഒരു കുടുംബം നന്നായി ജീവിക്കുമ്പോൾ ഒരു കുടുംബം കർത്താവിൻ്റെ കൃപയിൽ വളരുമ്പോൾ ഒരു സമൂഹം രക്ഷപ്പെടുകയാണ് എന്ന് നമ്മൾ ഓർമ്മിക്കുകയും ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ കരുണ നിങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരാനിടയാവട്ടെ നിങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഈ വചന പഠനത്തിൽ സംബന്ധിച്ച ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ രോഗങ്ങളും പ്രയാസങ്ങളും കലഹങ്ങളും അസ്വസ്ഥതകളും ഭാരങ്ങളും ബന്ധങ്ങളിലുള്ള വിള്ളലുകളും ഏതെങ്കിലും മേഖലയിൽ ദൈവം ആഗ്രഹിക്കാത്ത തകർച്ചകളുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇടപെടട്ടെയെന്നും ആ മേഖലയിൽ ദൈവത്തിൻ്റെ വിമോചനം ഉണ്ടാവട്ടെ എന്നും കർത്താവിൻ്റെ രക്ഷ നിങ്ങളുടെ കുടുംബങ്ങൾ വേഗം അനുഭവിക്കാൻ ഇടയാവട്ടെ എന്നും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ